നമസ്കാരം എല്ലാവർക്കും പ്രകൃതി ആയുർവേദത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ നീതു മാത്യസ്. ഗർഭധാരണത്തിന് വേണ്ടി ചികിത്സ എടുത്തുകൊണ്ടിരുന്ന ദമ്പതികളാണ്. അപ്പം ഏകദേശം അവരുടെ ചികിത്സ എല്ലാം കഴിഞ്ഞു. ഇനി ഇപ്പോൾ ഓവുലേഷന്റെ സമയം നോക്കി കറക്റ്റായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഗർഭധാരണം സംഭവിക്കും എന്ന രീതിയിൽ അവരൊരു ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചപ്പെട്ട് വന്ന്, അതായത് ആ ചേട്ടന് ബീജത്തിന്റെ അളവ് കുറവായിരുന്നു, ചേച്ചിക്ക് PCOD ഉണ്ടായിരുന്നു ചെറിയ തോതിൽ. ഇപ്പൊ രണ്ടുപേർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് ഗർഭധാരണം നടക്കാതിരുന്നത്. അപ്പൊ രണ്ടുപേരുടെയും ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് കഴിഞ്ഞ് ഇനി കറക്റ്റ് ഓവുലേഷന്റെ സമയത്ത് ബന്ധപ്പെട്ടാൽ മതി, നിങ്ങൾക്ക് എന്തായാലും ഗർഭധാരണം നടക്കും എന്നൊക്കെ പറഞ്ഞ് വിട്ടിരുന്ന ഒരു ദമ്പതികളാണ്. പക്ഷെ ആ തവണയും അവർക്ക് ഗർഭധാരണം സംഭവിച്ചില്ല, നെഗറ്റീവായി എന്ന് പറഞ്ഞാണ് അവർ വീണ്ടും കാണാൻ വന്നത്. അപ്പൊ ഇവരുടെ കേസിൽ എന്താണ് പറ്റിയത്, പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് മരുന്നും കാര്യങ്ങളെല്ലാം അവർ കഴിച്ചിരുന്നു, എന്ത് പറ്റി എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ ആശങ്കപ്പെട്ടിരിക്കുകയാണ്. എന്ത് എവിടെയാണ് പ്രശ്നം, എന്താ മനസ്സിലാവുന്നില്ലല്ലോ എന്നിരുന്നു. ഞാൻ വീണ്ടും ചോദിച്ചു ഓവുലേഷന്റെ സമയത്ത് ബന്ധപ്പെട്ടായിരുന്നു. അപ്പൊ ആ ചേച്ചി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ചേട്ടനെ എടുത്തിട്ടുണ്ട്, രണ്ടുപേരും ഒരുമിച്ചാണ് വന്നേക്കണത്. അപ്പൊ ആ ചേച്ചി പറയാണ്, ഡോക്ടറെ കുട്ടി ഉണ്ടാവണമെങ്കിൽ ഭാര്യയും ഭർത്താവും തുല്യ പങ്കാളികളാണ്. ഞങ്ങൾ ഈ ഭാര്യമാർ, എന്നെ പോലെയുള്ള പല ഭാര്യമാരും എത്ര ബുദ്ധിമുട്ടുള്ള മരുന്ന് കഴിക്കാനും അല്ലെ എത്ര വേദന ഇടിപ്പിക്കുന്ന ചികിത്സ ചെയ്തിട്ടാണ് എങ്കിലും ഒരു കുഞ്ഞ്, അത് ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്ത് വായിക്കൊള്ളട്ടെ ഡോക്ടറെ, ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ എങ്കിലും ജന്മം കൊടുക്കാൻ പറ്റിയെങ്കിൽ അത്രയും സഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ അതിനുവേണ്ടി ഭർത്താക്കന്മാരുടെ സഹകരണം കൂടി നമുക്ക് വേണമല്ലോ, ഞങ്ങൾ മാത്രം നോക്കിയിട്ട് കാര്യമുണ്ടോന്ന്. അപ്പൊ ഞാൻ ഈ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഈ തവണ ഓവുലേഷൻ സമയത്ത് ബന്ധപ്പെടാൻ പറ്റിയില്ലേ എന്ന് ചോദിച്ചു. ഇല്ല ഞാൻ ബന്ധപ്പെട്ടു, ആ സമയത്ത് ജോലി സ്ഥലത്തു നിന്ന് വന്നായിരുന്നു ഡോക്ടറെ, ഞാൻ കറക്റ്റായിട്ട് ബന്ധപ്പെട്ടില്ല, അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് ഈ ഓവുലേഷന്റെ സമയത്ത് ബന്ധപ്പെട്ടു, ബാക്കി ശാരീരികമായ പ്രശ്നങ്ങളൊന്നുമില്ല, രണ്ടുപേർക്ക് നല്ല ആരോഗ്യമുള്ളവരാണ്, അധികം പ്രായവും ആയിട്ടില്ല, രണ്ടുപേർക്കും 35 വയസ്സ് താഴെ പ്രായമുള്ളൂ, എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവർക്ക് ഗർഭധാരണം നടക്കാത്തത്? കാരണം ഗർഭധാരണം നടക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു ദമ്പതികളാണ്, അവർക്ക് എന്തുകൊണ്ടാണ് ഗർഭധാരണം നടക്കാതിരുന്നത്? നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഗർഭധാരണത്തിന് അനുയോജ്യമായിട്ടുള്ള സമയം ഏതാണ് എന്നതാണ്. അപ്പൊ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, അതോടൊപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പൊ ഇതിനു മുന്നേയുള്ള വീഡിയോകളിൽ ഗർഭധാരണത്തിന് വേണ്ടി ശ്രമിക്കുന്ന ദമ്പതികളാണെങ്കിൽ പരസ്പരം എങ്ങനെ സ്നേഹിക്കണം, അല്ലെങ്കിൽ പരസ്പരം എങ്ങനെ പെരുമാറണം, രണ്ടുപേരും തമ്മിലുള്ള ബന്ധം എങ്ങനെ ആഴത്തിലാക്കാം, അതേപോലെ ഗർഭധാരണത്തിന് സഹായിക്കുന്ന ആഹാര രീതി, ജീവിത രീതി, ഉറക്കം, വ്യായാമം, ഇതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ച് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കാണാത്തവരാണെങ്കിൽ അതൊക്കെ ഒന്ന് കയറി കാണുക, അതിനുശേഷം ഈ വീഡിയോ ഒന്ന് കാണുക. ഗർഭധാരണത്തിന് അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് നമ്മുടെ ആ ഓവുലേഷനോടനുബന്ധിച്ചിട്ടുള്ള കുറച്ച് ദിവസങ്ങളാണ്, അതിനെയാണ് നമ്മൾ ഫെർട്ടൈൽ പീരീഡ് എന്ന് പറയുന്നത്. ഗർഭധാരണത്തിന് സാധ്യത കൂടി നിൽക്കുന്ന സമയം എന്ന് പറയുന്നത് നമ്മുടെ ഈ ആർത്തവ ചക്രത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ പറയുന്നത്. അല്ല, പല സ്ത്രീകളുടെയും ആർത്തവ ചക്രം എന്ന് പറയുന്നത് പല രീതിയിലായിരിക്കും. ചിലർക്ക് 21 ദിവസം നീണ്ടു നിൽക്കുന്ന ആർത്തവ ചക്രമായിരിക്കാം, ചിലർക്ക് 28 ദിവസമായിരിക്കാം, ചിലർക്ക് 35 ആകാം, ചിലർക്ക് 40 ആവാം, അങ്ങനെ പലർക്കും പല രീതിയിലായിരിക്കും. അതിനനുസരിച്ച് ഇവരുടെ ഓവുലേഷൻ, ഫെർട്ടൈൽ പീരീഡ്, അതിലെല്ലാം മാറ്റം വരും. നമുക്ക് ഓവുലേഷൻ മാത്രമല്ല, ഗർഭധാരണത്തിന് സാധ്യത കൂട്ടുന്ന മറ്റു പല കാര്യങ്ങൾ കൂടി ഓവുലേഷനോട് അനുബന്ധിച്ചുണ്ട്. അതായത് ഓവുലേഷൻ നടന്നതിന് ശേഷം നമ്മൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ എത്ര ദിവസം നമ്മുടെ ഓവം ഈ പുരുഷ ബീജങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും, അതൊരു കാരണം. അതേപോലെ തന്നെ ഈ ബന്ധപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ഈ പുരുഷ ബീജങ്ങൾക്ക് നമ്മുടെ സ്ത്രീയുടെ ശരീരത്തിൽ എത്ര ദിവസം ജീവനോടെ ഇരിക്കാൻ പറ്റും എന്നതും ബാധകമാണ്. ഈ പറയുന്ന 3 കാര്യങ്ങൾ കൂടി പരിഗണിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഗർഭധാരണത്തിനുള്ള സാധ്യത കൂട്ടുന്ന സമയം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ സാധാരണ രീതിയിൽ എല്ലാവരും പറയും ഓവുലേഷന്റെ സമയത്ത് ഞാൻ ബന്ധപ്പെട്ടു എന്നിട്ടും കുട്ടി ഉണ്ടായില്ല, അല്ലെങ്കിൽ ഗർഭധാരണം നടന്നില്ല എന്നൊക്കെ പലരും പറയാറുണ്ട്. പക്ഷെ ഈ പറയുന്ന 2 കാര്യങ്ങൾ കൂടി അതിനകത്ത് ഉൾപ്പെടുത്തണം. അതായത് നമ്മുടെ അണ്ഡത്തിന് ഈ പുരുഷ ബീജങ്ങളെ സ്വീകരിച്ച് ഗർഭധാരണം നടത്തുവാൻ എത്ര ദിവസം വരെ കഴിയും, അതായത് എത്ര ദിവസം വരെ ആ കഴിവ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ പുരുഷ ബീജങ്ങൾക്ക് എത്ര ദിവസം അല്ലെങ്കിൽ എത്ര സമയം വരെ സ്ത്രീ ശരീരത്തിൽ ജീവനോടെ ഇരിക്കാൻ അല്ലെങ്കിൽ ആക്റ്റീവായിട്ടിരിക്കാൻ എത്ര ദിവസം വരെ പറ്റും, ഈ 2 കാര്യങ്ങളും ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമാണ്. ആദ്യം നമ്മൾ ഓവുലേഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ ഓവുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അണ്ടാശയത്തിൽ നിന്നും പാകമായി എത്തിയ അണ്ഡം പുറത്തോട്ട് വരുന്ന ആ പ്രക്രിയയാണ് ഓവുലേഷൻ എന്ന് പറയുന്നത്.
അണ്ടാശയത്തിൽ നിന്നും അങ്ങനെ പുറത്തേക്ക് വരുന്ന അണ്ടത്തിനെ അപ്പോൾ തന്നെ നമ്മുടെ അണ്ടവാഹിനിയിൽ അങ്ങ് വലിച്ചെടുക്കും. അത് കഴിഞ്ഞിട്ടുള്ള 24 മണിക്കൂർ മുതൽ 30 മണിക്കൂർ വരെ മാത്രമേ നമ്മുടെ ആ അണ്ടത്തിന് പുരുഷ ബീജത്തെ സ്വീകരിച്ച് ഫെർട്ടിലൈസേഷൻ നടത്താൻ പറ്റത്തുള്ളൂ. അതായത് ആ സമയം വരെ മാത്രമേ നമുക്ക് ഗർഭധാരണത്തിനുള്ള സാധ്യത ഉള്ളൂ. അപ്പോൾ ആലോചിച്ച് നോക്കണം, 24 മണിക്കൂർ മുതൽ 30 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഒരു ദിവസവും പിന്നെ ഏതാനും കുറച്ച് മണിക്കൂറുകളും മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഈ പറയുന്നത് പോലെ ഈ 24 മണിക്കൂർ അല്ലെങ്കിൽ ഈ 30 മണിക്കൂറിനുള്ളിൽ നമ്മളെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് നമ്മുടെ അണ്ടവും പുരുഷ ബീജവും തമ്മിൽ കൂടി ചേർന്നെങ്കിൽ മാത്രമേ നമുക്ക് ഗർഭധാരണം നടക്കത്തുള്ളൂ. ഇനി സ്ത്രീയും പുരുഷനും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഒരു 3-4 ദിവസം വരെയാണ് പുരുഷ ബീജം സ്ത്രീയുടെ ശരീരത്തിൽ ജീവനോട് അല്ലെങ്കിൽ ആക്റ്റീവായിട്ടിരിക്കത്തുള്ളൂ. അതായത് നമ്മുടെ ഗർഭാശയം, ഗർഭാശയത്തിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റ് അവയവങ്ങളിലൊക്കെ കാണപ്പെടുന്നത് ഒരു 3-4 ദിവസം വരെ ആയിരിക്കും കാണത്തുള്ളൂ. അതിൽ തന്നെ ഈ 1-2 ദിവസമായിരിക്കും ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടിരിക്കുന്നത്. വളരെ ചുരുക്കം ചില ആൾക്കാരിലൊക്കെ 5 ദിവസത്തേക്ക് കണ്ടുവരാറുണ്ട്, പക്ഷെ അതൊക്കെ വളരെ അപൂർവമാണ്. എന്നാലും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് 1-2 ദിവസത്തേക്കാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കോണേ, നമ്മുടെ ആ അണ്ടം ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ 24 മുതൽ 30 മണിക്കൂർ വരെയാണ്. അതേപോലെ പുരുഷ ബീജം ഇരിക്കുക എന്ന് പറയുന്നത് 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം. അപ്പോൾ നമ്മുടെ ആർത്തവ ചക്രവും അതേപോലെ നമ്മുടെ ഓവുലേഷൻ്റെ സമയം എല്ലാം കൂടി ഒന്ന് കണക്കാക്കി നോക്കുമ്പോൾ നമ്മൾ ആ കറക്റ്റ് സമയത്ത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏകദേശം ഓവുലേഷൻ്റെ പ്രാധാന്യം, അതേപോലെ പുരുഷ ബീജം, അതേപോലെ അണ്ടം, ഇവയുടെ ആ സമയം, അപ്പോൾ ഏത് സമയത്ത് ബന്ധപ്പെടണം എന്നതിനെക്കുറിച്ചൊക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഒരു തവണ കണ്ടാലോ അല്ലെങ്കിൽ ഒരു തവണ കേട്ടാലൊന്നും ഇത് മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ട് 2-3 പ്രാവശ്യം നിങ്ങൾക്ക് മനസ്സിലാകുന്ന അത്രയും തവണ ഇതിൽ നിന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ ഇനി എങ്ങനെ നമുക്ക് ഓവുലേഷൻ സമയം മനസ്സിലാക്കാൻ പറ്റും എന്ന് നോക്കാം. ആർത്തവ ചക്രത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഓവുലേഷൻ കണ്ടുപിടിക്കുന്നതെന്ന് ആദ്യമേ തന്നെ പറഞ്ഞു. ഓരോ സ്ത്രീകളിലും ആർത്തവ ചക്രം വ്യത്യസ്തമായിരിക്കാം. സാധാരണ രീതിയിൽ നമ്മൾ പറയുന്നത് 28 ദിവസത്തെ സൈക്കിൾ എന്ന രീതിയിലാണ് പറയുന്നത്. അതായത് നമ്മൾ ആർത്തവ ചക്രത്തിൻ്റെ കണക്കെടുക്കുന്ന വെച്ചാൽ ഈ മാസം, ഇത് മെയ് മാസം. അപ്പോൾ ഈ മെയ് 1 പീരീഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത നമ്മൾ ആർത്തവ ചക്രത്തിലേക്ക് എണ്ണിയെടുക്കുന്നത് ഈ മെയ് 1 മുതലാണ്. പിന്നീടുള്ള 28 ദിവസം എന്ന് പറയുമ്പോൾ ആ 28 അതായത് മെയ് 28 ആവണം അടുത്ത പീരീഡ് ആകേണ്ടത്. അത് 28 ദിവസം ഉൾപ്പെടുന്ന ആർത്തവ ചക്രമുള്ളവരുടെ കാര്യമാണ് ഈ പറയുന്നത്. എന്നാൽ ചില സ്ത്രീകൾക്ക് 21 ദിവസമാകാം, ചിലർക്ക് 35 ആകാം, മറ്റു പലർക്ക് 40 ആവാം. അങ്ങനെ വ്യത്യസ്തമായ ആർത്തവ ചക്രമുള്ള സ്ത്രീകളുണ്ടാകും. ഓവുലേഷൻ്റെ സമയവും അതേപോലെ തന്നെ ഫെർട്ടൈൽ പീരീഡ് അതായത് ഗർഭധാരണത്തിന് സാധ്യതയുള്ള ദിവസങ്ങളും എങ്ങനെ മനസ്സിലാക്കാമെന്ന് നോക്കാം. അപ്പം ആദ്യമേ തന്നെ 28 ദിവസത്തെ ആർത്തവ ചക്രമുള്ളയാളുടെ ഓവുലേഷൻ കാണുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ മാസം തന്നെ എടുത്തു നോക്കാം, മെയ് 1. അപ്പോൾ 1 പീരീഡ് ആയ പെൺകുട്ടി, 28 ദിവസം ആർത്തവ ചക്രമുള്ള പെൺകുട്ടി 1 പീരീഡ് ആയാൽ അടുത്ത പീരീഡ് ആവേണ്ടത് 28 ആണ്. അപ്പോൾ ആ ഓവുലേഷൻ കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് ഇനി വരാൻ പോകുന്ന ആ പീരീഡിൻ്റെ ആ ദിവസത്തിൽ നിന്ന് 14 ദിവസം പുറകോട്ട് കുറച്ചെടുക്കുക. മനസ്സിലായില്ല അല്ലേ? അതായത് 1 പീരീഡ് ആയതെങ്കിൽ 28 ദിവസം ആർത്തവ ചക്രമുള്ള പെൺകുട്ടി പീരീഡ് ആവേണ്ടത് അടുത്ത 28 ആണ്. അപ്പോൾ ആ 28 നിന്ന് 14 ദിവസം കുറച്ചെടുക്കുക. അപ്പോൾ 28 നിന്ന് 14 കുറച്ചാൽ 14 തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ആ പെൺകുട്ടിയുടെ ഓവുലേഷൻ നടക്കുന്നത് 14 അല്ലെങ്കിൽ 15 ആകും. 14-15. അപ്പോൾ ഈ 14-15 ദിവസങ്ങൾക്കാണ് ഓവുലേഷന് സാധ്യത കൂടുതലെങ്കിലും നമ്മൾ കുറച്ച് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് കുറച്ച് ദിവസം പുറകോട്ടും കുറച്ച് ദിവസം മുന്നോട്ടും കൂട്ടി 10 ദിവസത്തെ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതായത് 10 മുതൽ ആ ഒരു 20 വരെയുള്ള ആ ദിവസങ്ങളിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ബന്ധപ്പെടുക. ഇപ്പോൾ 10 ബന്ധപ്പെട്ടു, പിന്നെ 12, പിന്നെ 14, 16, 18, 20. അങ്ങനെ നിങ്ങൾക്ക് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുന്നതാണ്. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഈ പറയുന്നത് പോലെ 13, 14, 15 ആ ദിവസങ്ങളിലൊക്കെ ബന്ധപ്പെടാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ 28 ദിവസത്തെ ആർത്തവ ചക്രമുള്ള പെൺകുട്ടികൾ ഏതൊക്കെ സമയത്താണ് ഗർഭധാരണത്തിന് സാധ്യത കൂടുതൽ എന്ന് ഏകദേശം എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഇപ്പോൾ 21 ദിവസം ആർത്തവ ചക്രമുള്ള പെൺകുട്ടിയാണ് എങ്കിൽ എങ്ങനെ നമുക്ക് ഓവുലേഷൻ സമയം അതേപോലെ ഫെർട്ടൈൽ പീരീഡും മനസ്സിലാക്കാമെന്ന് നോക്കാം. അപ്പോൾ മെയ് 1 നമ്മൾ പീരീഡ് ആയതെങ്കിൽ അടുത്ത പീരീഡ് ആവുന്നത് മെയ് 21. അപ്പോൾ നമ്മുടെ ഓവുലേഷൻ എങ്ങനെ നമുക്ക് 21 നിന്നും
പതിനാല് കുറച്ചെടുക്കാം. അപ്പൊ 21-ൽ നിന്നും 14 കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് 7. അപ്പൊ 7-ാം തീയതിയോ 8-ാം തീയതിയോ നമുക്ക് ഓവുലേഷൻ നടക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴൊക്കെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനായിരുന്നു. അപ്പൊ 7-ാം തീയതി അല്ലെങ്കിൽ 8-ാം തീയതിയാണ് നമ്മുടെ ഓവുലേഷൻ ദിവസമെങ്കിൽ അങ്ങനെ പുറകോട്ടും മുന്നോട്ടും കൂടെ ചേർത്ത് 5-ാം തീയതി മുതൽ 15-ാം തീയതി വരെയുള്ള ആ ഒരു സമയത്തെയാണ് നമുക്ക് ഫെർട്ടൈൽ പീരീഡ് എന്ന് പറയാൻ പറ്റും. അപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് സാധ്യതയുള്ളതെന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ 7, 8, 9 എന്ന് പറയുന്ന ആ ദിവസങ്ങളിലായിരിക്കും. 35 ദിവസം ആർത്തവചക്രമുള്ള സ്ത്രീയാണ് എങ്കിൽ ഓവുലേഷൻ നമുക്ക് എങ്ങനെ വരുമെന്ന് നോക്കാം. ഇപ്പം മെയ് 1-ാം തീയതി നമ്മൾ പീരീഡായി, അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ജൂൺ മാസം 3-ാം തീയതിയോ 4-ാം തീയതിയോ നമ്മൾ പീരീഡാകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ദിവസത്തിൽ നിന്ന് 14 ദിവസം കുറച്ചെടുക്കുക. അതായത് 3-ാം തീയതിയിൽ നിന്ന് നമ്മൾ 14 ദിവസം കുറച്ചെടുക്കുമ്പോൾ നമുക്ക് 19-ാം തീയതിയോ 20-ാം തീയതിയോ ഓവുലേഷൻ നടക്കാനുള്ള സാധ്യതയാണ് കണ്ടുവരുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഈ 19, 20, 21 ആ ദിവസങ്ങളിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ പുറകോട്ട് 5 ദിവസവും മുന്നോട്ട് 5 ദിവസവും എണ്ണിയെടുത്തിട്ട് ഒന്നടവട്ട ദിവസങ്ങളിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക. അതായത് മെയ് 16-ാം തീയതി മുതൽ 26-ാം തീയതി വരുന്ന 26-ാം തീയതി വരെ വരുന്ന ആ 10 ദിവസങ്ങളിൽ ഒന്നടവട്ട ദിവസങ്ങളിൽ ബന്ധപ്പെടുക. അതിൽ പ്രത്യേകിച്ച് 19, 20, 21 ആ ദിവസങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ആർത്തവ ചക്രത്തെ നോക്കി എങ്ങനെയാണ് ഓവുലേഷൻ കണക്കാക്കുന്നതെന്നും അതിനോടനുബന്ധിച്ച് ഏത് സമയത്ത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണം എന്നൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടി. പക്ഷെ നമ്മളിൽ എല്ലാ മാസങ്ങളിലും ഈ ഓവുലേഷൻ നമുക്ക് കറക്റ്റ് അറിയണമെന്നില്ല. ഓവുലേഷൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറിയൊക്കെ വരാം. ഓവുലേഷനെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളുമുണ്ട്. അതായത് ഇപ്പം നമ്മൾ എന്തെങ്കിലും അസുഖം വന്നിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആ മരുന്നിന്റെ സ്വാധീനം കൊണ്ട് ഓവുലേഷന്റെ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി വരാം. അതേപോലെ തന്നെ നമ്മുടെ മൂഡ് ശരിയല്ല, നമ്മൾ കുറച്ച് ടെൻഷനൊക്കെ അടിച്ചിരിക്കുവാണെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ഓവുലേഷന്റെ ദിവസത്തിൽ വ്യത്യാസം വരും. ഇപ്പം മരുന്ന് കഴിച്ചില്ല എങ്കിൽ പോലും നമുക്ക് ചെറിയ പനിയോ അങ്ങനെ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചും ഓവുലേഷൻ മാറി വരാം. പിന്നെ കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളും നമ്മുടെ ഓവുലേഷനെ സ്വാധീനിക്കാറുണ്ട്. ഇപ്പം പെട്ടെന്ന് ചൂട് കൂടുക, അതേപോലെ തണുത്ത കാലാവസ്ഥയിലോട്ട് മാറുക, അങ്ങനെയെല്ലാം വരുമ്പം ഓവുലേഷന് വ്യത്യാസം വരാറുണ്ട്. ഇത് കൂടുതലായിട്ടും കാണാൻ പറ്റുന്നത് ഇപ്പം ഭർത്താവ് വെളിയിലാണ്, അപ്പം ഭാര്യ അവിടേക്ക് പോകാം, അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പം നമ്മുടെ ഇവിടുത്തെ കാലം അപ്പം ചിലപ്പോൾ തണുപ്പ് കൂടുതലായിരിക്കാം അല്ലെങ്കിൽ ചൂട് കൂടുതലായിരിക്കാം. അപ്പം അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് അവിടുത്തെ കാലാവസ്ഥയുമായിട്ട് നമ്മുടെ ശരീരം അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ കുറച്ച് സമയമെടുക്കും. അപ്പം ഭർത്താവ് വെളിയിലാണെങ്കിൽ ഭർത്താവിൻ്റെ അടുത്തോട്ട് ഭാര്യ പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ ആദ്യത്തെ ആ ഒരു മാസത്തെ നിങ്ങളതൊന്നും ഈ തവണ ഈ മാസം ഗർഭധാരണം നടക്കണം എന്ന രീതിയിൽ നിങ്ങൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണമെന്നില്ല. കാരണം ആദ്യത്തെ മാസത്തിൽ ഗർഭധാരണം നടക്കാൻ സാധ്യത കുറവാണ്. നമ്മുടെ ശരീരം അവിടുത്തെ കാലാവസ്ഥയായിട്ട് അനുയോജിച്ച് വരണം. അപ്പൊ അതിന് കുറച്ച് സമയം എടുക്കും. പക്ഷേമാരാണ് ഇങ്ങനെ യാത്ര ചെയ്ത് നമ്മുടെ അവിടേക്ക് വരുന്നതെങ്കിൽ അവർക്ക് അത് ഇത്രയും പ്രശ്നം വരുന്നില്ല. സ്ത്രീകളിലാണ് ഈ പറയുന്നത് പോലെ കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നത്. അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ഓവുലേഷനും കാര്യങ്ങളും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തതിനു ശേഷം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക. അതുപോലെ തന്നെ നമ്മുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും നമ്മുടെ ഓവുലേഷനെ ബാധിക്കാറുണ്ട്. വന്ധ്യതയ്ക്ക് ചികിത്സ എടുക്കാൻ വരുന്നവരോട് നമ്മുടെ ഈ അവരുടെ പീരീഡൊക്കെ നോക്കിയിട്ട് ഓവുലേഷനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ സമയത്ത് തന്നെ അവർക്ക് നല്ല രീതിയിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റാതെ വരുന്ന പല ദമ്പതികളുമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓവുലേഷൻ്റെ സമയമാകുമ്പോഴേ അയ്യോ എൻ്റെ ഓവുലേഷൻ സമയമായല്ലോ, ഈ തവണ ബന്ധപ്പെടാൻ ഗർഭധാരണം നടക്കുമോ, അങ്ങനെ ചിന്തിച്ച് ടെൻഷനാകും. ഇപ്പോൾ പുരുഷന് ടെൻഷനായിട്ടുണ്ടെങ്കിൽ അവർക്ക് ശിഖരസ്ഖലനം സംഭവിക്കാം, അതല്ല എങ്കിൽ അവർക്ക് ഉദ്ധാരണ നടക്കാതിരിക്കാം, അതല്ലെങ്കിൽ നല്ല രീതിയിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റാതെ വരിക. അതേപോലെ തന്നെ ഭാര്യയ്ക്കാണെങ്കിൽ ടെൻഷൻ കൂടിയിട്ട് പേടിയായി ആകപ്പാടെ നെർവസ് ആയി വചന ഡ്രൈനസ് ഒക്കെ വരും. അങ്ങനെ ഡ്രൈനസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേദന ഉണ്ടാകാനും അതേപോലെ നല്ല രീതിയിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റാത്ത അവസ്ഥ വരികയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ആ ഓവുലേഷന്റെ സമയം അല്ലെങ്കിൽ ആ ഫെർട്ടൈൽ പീരീഡ് എന്ന് പറയുന്ന ആ ഒരു സമയത്ത് രണ്ടുപേരും മൈൻഡ് ഫ്രീ ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ആ ഒരു സമയങ്ങളിൽ, അതായത് ആ പറയുന്ന ഒരു 10 ദിവസം രണ്ടുപേരും നല്ല സ്നേഹത്തിൽ, പ്രത്യേകിച്ച് ചെറിയ സൗന്ദര്യ പിണക്കം പോലും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചില ദമ്പതികളുണ്ട് ബാക്കി സമയങ്ങളിലൊക്കെ ഭയങ്കര സ്നേഹമായിട്ടിരിക്കും. ആ ഒരു ഓവുലേഷന്റെ സമയമൊക്കെ ആകുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിണങ്ങിയിരിക്കുക. ചിലപ്പോൾ ഈ മദ്യത്തിക്ക് ട്രീറ്റ്മെന്റ് എടുക്കാൻ വരുന്നവരുടെ കാര്യം അനുഭവങ്ങളാണ് ഈ പറയുന്നത്. അപ്പൊ ആ സമയത്ത് ബന്ധപ്പെടുകയില്ല, പിന്നെ ഏതെങ്കിലുമൊക്കെ സമയത്തായിരിക്കും ബന്ധപ്പെടുന്നത്. അപ്പൊ ഗർഭധാരണം നമുക്ക് നടക്കത്തില്ല. നിങ്ങൾ ഓവുലേഷന്റെ ആ സമയത്ത് ഇങ്ങനെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ നമുക്ക് എങ്ങനെ തയ്യാറാവാം എന്ന് ചോദിച്ചാൽ,
ആ ഒരു ടൈം ആകുമ്പോഴേക്കും ഭാര്യയും ഭർത്താവും ധാരാളം വെള്ളം കുടിച്ചിട്ടുണ്ടാണ്. കാരണം ആ സമയത്ത് നമുക്ക് യൂറിനറി ഇൻഫെക്ഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. നമുക്ക് നല്ല ആരോഗ്യം നൽകുന്ന ആഹാരങ്ങൾ കഴിക്കുക. അത് ഇതിന് മുന്നേ ഉള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കയറി നോക്കുക. അതോടൊപ്പം തന്നെ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ ശ്രദ്ധിക്കുക. ചെറിയ വഴക്ക് പോലും ഉണ്ടാക്കരുത്. മൈൻഡ് റിലാക്സ് ആയിട്ടിരിക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് വെളിയിൽ പോകാനോ ഒരുമിച്ച് ഫുഡ് കഴിക്കാനോ രണ്ടു പേർക്കും സന്തോഷം തരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് കഴിയുന്നതും ചെയ്യുക. കഴിയുന്നതും നമ്മുടെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളും നെഗറ്റീവായിട്ടുള്ള വ്യക്തികളിൽ നിന്നും കൂടുതൽ അകന്നു നിൽക്കുക. ഈ സമയത്ത് ഈ ഓവുലേഷൻ്റെ സമയമാണല്ലോ, ബന്ധപ്പെടണമല്ലോ, ആ ഒരു ചിന്ത കഴിയുന്നതും മനസ്സിൽ നിന്ന് ഒഴിവാക്കുക. ആ ചിന്ത നമ്മുടെ മനസ്സിൽ വരുന്നവരും വീണ്ടും വീണ്ടും ടെൻഷൻ വരാൻ സാധ്യതയുണ്ടാകും. അതുകൊണ്ട് അത്തരത്തിലുള്ള ചിന്തകളൊക്കെ ഒഴിവാക്കി മൈൻഡ് ഹാപ്പി ആയിട്ടിരുന്ന് വളരെ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ചെയ്യേണ്ട ഒരു കാര്യമാണിത്. അതുകൊണ്ട് ഒരു രീതിയിലും ടെൻഷൻ ഉണ്ടാവരുതെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഓവുലേഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ ആ ഫെർട്ടൈൽ പീരീഡ് എന്ന് പറഞ്ഞ ആ സമയങ്ങളിലൊക്കെ നമ്മൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അത് കഴിഞ്ഞ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. അപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ 28 ദിവസം ആർത്തവ ചക്രമുള്ളവരുടെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ 14-ാം തീയതി നമുക്ക് ഓവുലേഷനായി, അവിടെ നിന്ന് നമ്മൾ 5 ദിവസം കൂട്ടിയെടുത്ത് അതായത് ഒരു 19-ാം തീയതി വരെ അല്ലെങ്കിൽ 20-ാം തീയതി വരെ നമുക്ക് ശാരീരിക ബന്ധത്തിൽ ഒന്നടവട്ട ദിവസങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ആ 20-ാം തീയതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടരുത്. ഒത്തിരി ദൂരം അത് നല്ല വേഗത്തിൽ നടക്കുക. അതേപോലെ ഒരുപാട് തവണ സ്റ്റെപ്പ് കയറുക. അപ്പോൾ ഒരുപാട് തവണ സ്റ്റെപ്പ് കയറുക എന്ന് പറയുമ്പോൾ ഇപ്പം നിസ്സാരമായിട്ട് നമ്മുടെ ഇപ്പം 2 നില വീടാണ്. അപ്പോൾ നമ്മൾ മുകളിലത്തെ ബെഡ്റൂമിലാണ് താമസിക്കുന്നത്, നമ്മുടെ അടുക്കളയും കാര്യങ്ങളൊക്കെ താഴെയാണ്. അപ്പം നമ്മൾ പലതവണ ഒരു ദിവസം നമ്മൾ പലതവണ സ്റ്റെപ്പ് കയറുന്നുണ്ടാവും. അപ്പം അതിൻ്റെ എണ്ണമൊക്കെ ഒന്ന് കുറയ്ക്കുക. അതേപോലെ ഇപ്പം നിങ്ങൾ ടെറസിൽ തുണി വിരിക്കുന്നവരാണെങ്കിൽ തുണി വിരിക്കാൻ പോകുന്നു, അതെടുക്കാൻ പോകുന്നു, അങ്ങനെയുള്ള ആ കഴിയുന്നതും അതൊക്കെ ഒഴിവാക്കുക. ആ സമയത്ത് ഭർത്താവ് അതൊക്കെ ചെയ്യുക. അതായത് സ്റ്റെപ്പ് കയറുന്ന ആ കാര്യങ്ങളൊക്കെ കുറയ്ക്കുക. നടത്തം എന്ന് പറഞ്ഞത് ഈ സ്പീഡിലുള്ള നടത്തമാണ്. അതല്ലാണ്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ രാവിലെ കുറച്ചു നേരം നടക്കുക എന്നൊക്കെ പറഞ്ഞ് അതൊന്നും ഒഴിവാക്കണ്ട. ചെറിയ തോതിലുള്ള നടത്തവും കാര്യങ്ങളൊക്കെ ചെയ്യും. അല്ലാണ്ട് നമ്മൾ നമ്മുടെ ശരീരം ഉലയുന്ന രീതിയിൽ അല്ലെങ്കിൽ ശരീരം വേർക്കുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള കഠിനാധ്വാനങ്ങളും അതുപോലെ പറമ്പിൽ പണി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. കുത്തിയിരുന്ന തറ തുടങ്ങിയത് അത് ഒഴിവാക്കണം. അതായത് നമ്മുടെ ശരീരം ഒരുപാട് ഷെയ്ക്ക് ചെയ്യുന്ന ഒരുപാട് ഇളക്കം തട്ടുന്ന ജോലികളൊക്കെ ഒഴിവാക്കുക. പക്ഷെ നമ്മുടെ തുണി അലക്കുന്നത് അതൊന്നും കുഴപ്പമൊന്നുമില്ല, ഒരുപാട് ഭാരമുള്ള തുണികളൊന്നും എടുത്ത് അലക്കാതിരിക്കുക. പിന്നെ കഴിയുന്നതും ഫുഡ് സ്കിപ്പ് ചെയ്യാതിരിക്കുക. ആരോഗ്യം തരുന്ന നല്ല ഫുഡുകൾ കഴിക്കുക. അതേപോലെ ധാരാളം വെള്ളം കുടിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആ സമയത്ത് നിങ്ങൾക്ക് വേറെ അസുഖങ്ങളൊന്നും വരാതെ ശ്രദ്ധിക്കണം. ഇപ്പം ഐസ്ക്രീമൊക്കെ കഴിച്ചാൽ നിങ്ങൾക്ക് ജലദോഷമൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ ആ സമയങ്ങളിൽ ഈ പറയുന്നത് പോലെ നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കാനോ അല്ലെ തൊണ്ടവേദന വരുത്താനോ സാധ്യതയുള്ള ആഹാരങ്ങളൊക്കെ കുറയ്ക്കണം. യൂറിനറി ഇൻഫെക്ഷനും വരാണ്ട് നോക്കിക്കൊള്ളണം. ഇതൊക്കെ പറയണത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം തന്നെ, നമ്മളിപ്പോൾ വേറെ മരുന്നൊന്നും കഴിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ ശരീരം തന്നെ അതിനെ പ്രതിരോധിക്കും. അപ്പോൾ നമ്മൾക്ക് ഗർഭധാരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം അതിനെ സെക്കൻഡറി ആയിട്ട് മാറ്റി നിർത്തിയിട്ട് ഏറ്റവും ആദ്യം നമ്മുടെ ആരോഗ്യം കാത്ത് സംരക്ഷിക്കുക എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിലുള്ള ശ്രദ്ധ തിരിയും. അപ്പോൾ നമ്മുടെ ആരോഗ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ആദ്യം നോക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗർഭധാരണം അവിടെ നടക്കത്തില്ല. അതുകൊണ്ട് ഈ പറയുന്ന പോലെ ഞാൻ ഓവുലേഷൻ സമയത്ത് ബന്ധപ്പെട്ടു അല്ലെങ്കിൽ ഫെർട്ടൈൽ പീരീഡിൽ ബന്ധപ്പെട്ടു എന്ന് പറയുന്നതുകൊണ്ടൊന്നും കാര്യമില്ല. അതിനുശേഷമുള്ള ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധ ചെലുത്തിക്കൊള്ളണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പല ദൈർഘ്യത്തിലുള്ള ആർത്തവചക്രമുള്ള വ്യക്തികളുടെ ഓവുലേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം, ഫെർട്ടൈൽ പീരീഡ് എങ്ങനെ കണ്ടുപിടിക്കാം, ഏതൊക്കെ സമയത്ത് ബന്ധപ്പെടണം, ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യം ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നതിനെക്കുറിച്ചൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണും. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞ ദമ്പതികൾക്ക് ഈ പറയുന്നത് പോലെ മരുന്നുകളെല്ലാം കഴിച്ചു, ആരോഗ്യമെല്ലാം വളരെ നല്ല സ്ഥിതിയിലായിരുന്നു, ഓവുലേഷൻ സമയത്ത് ബന്ധപ്പെട്ടു, എന്നിട്ടും എന്തുകൊണ്ടാണ് അവർക്ക് ഗർഭധാരണ നടക്കാതിരുന്നത്, അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ പറയുന്നത് പോലെ നമ്മൾ ആ ചേച്ചിയുടെ ആർത്തവ ചക്രത്തെ ബേസ് ചെയ്തിട്ട് ഓവുലേഷൻ്റെ സമയവും ഫെർട്ടൈൽ പീരീഡ്സും എല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പോൾ നമ്മൾ 10 ദിവസം പറഞ്ഞിട്ട് ഒന്നോടവട്ട ദിവസങ്ങളിൽ ബന്ധപ്പെടുക എന്നാണ് പറഞ്ഞത്. അതിൽ പ്രധാനമായിട്ട് ഒരു 3-4 ദിവസം നമ്മളെടുത്ത് പറഞ്ഞല്ലോ. അപ്പോൾ ആ ചേട്ടൻ ജോലി സ്ഥലത്തായിരുന്നു. അപ്പോൾ ആ ചേച്ചി ഫോൺ ചെയ്തിട്ട് ഓവുലേഷൻ്റെ സമയമാകുമ്പോൾ ചേട്ടനെ വിളിച്ച് പറയും, എനിക്ക് ഓവുലേഷൻ്റെ സമയമാണ്, ഈ സമയത്ത് നമ്മൾ ബന്ധപ്പെടണം എന്ന് പറയും. അപ്പോൾ ഈ ചേട്ടന് പറയണത് എന്താ വെച്ചാൽ 4 ദിവസമുണ്ടല്ലോ, അപ്പം എനിക്കിവിടെ ഇച്ചിരി ജോലി കൂടുതലാണ്, എനിക്കിപ്പോൾ ഇവിടെ അപ്പം 4 ദിവസമുണ്ടല്ലോ, അതായത് എടുത്ത് നമ്മൾ പറയുന്നത് ആ ഒരു 4 ദിവസമാണ്, അപ്പം ആ 4 ദിവസമുണ്ടല്ലോ, അപ്പം അതുകൊണ്ട് എനിക്കിപ്പോൾ ഈ സമയത്ത് എനിക്കിപ്പോൾ വീട്ടിലേക്ക് വരൽ ബുദ്ധിമുട്ടാണ്, എനിക്കിവിടെ ജോലി തിരക്കുണ്ട്, അതുകൊണ്ട് ഞാൻ ആ 4-ാമത്തെ ദിവസം വരെ ഏതെങ്കിലും ഒരു ദിവസം വരാം എന്ന് പറഞ്ഞാൽ ചേട്ടൻ അവസാന ദിവസമാണ് വരാനിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ എത്ര കഷ്ടപ്പെട്ട് അവർ ആ ചേച്ചിയും ചേട്ടനും ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ച് മരുന്നും ട്രീറ്റ്മെൻറ്റും എല്ലാം ചെയ്തിട്ട് ഈ പറയുന്ന
പറയുന്ന ആ ഒരു തിരക്കാണ് ആ ഒരു തിരക്കാണ് എന്ന് പറഞ്ഞ ആ ഒരു ദിവസം മാറ്റി വെച്ചതുകൊണ്ടാണ് ആ ഗർഭധാരണ അവിടെ നടക്കാതിരുന്നത്. അപ്പൊ നിങ്ങൾ ശരിയാണ്, മന്ദതയ്ക്ക് ട്രീറ്റ്മെന്റ് എടുക്കുന്ന എല്ലാവർക്കും പറ്റുന്ന ഒരു പ്രശ്നമാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല എന്നുള്ളത്. അതായത് ഇപ്പം ഒരു ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഒരു 2-3 മാസം അവിടുത്തെ ചികിത്സ ചെയ്ത് കഴിയുമ്പോഴേക്കും വേറെ ഏതെങ്കിലും ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരെയൊക്കെ കാണുമ്പോൾ അവർ പറയാം, നിങ്ങൾക്ക് കുട്ടികളില്ലാല്ലേ, ഇന്നടുത്ത് ഒരു നല്ല ഡോക്ടറുണ്ട് അല്ലെ, നല്ലൊരു ഹോസ്പിറ്റലുണ്ട്, അവിടെ ചെന്നാൽ എൻ്റെ ഒരു സുഹൃത്ത് അവിടെ പോയിരുന്നു, അവർക്ക് പെട്ടെന്ന് തന്നെ കുട്ടി ഉണ്ടായെന്ന് പറയും. അപ്പോൾ അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് നിർത്തിയിട്ട് അവിടുത്തെ ഹോസ്പിറ്റലിൽ പോകും. അവിടെ ചെന്നിരിക്കുമ്പോൾ ചിലപ്പോൾ അവിടെയുള്ള ഏതെങ്കിലും പേഷ്യൻസ് തന്നെയായിരിക്കും പറഞ്ഞാൽ, ഞങ്ങൾ ഇവിടെ വന്നിട്ട് 5 മാസമായി ഇതുവരെ ഞങ്ങൾക്കൊന്നും മാറ്റം കണ്ടിട്ടില്ല എന്ന് പറയുന്നത്. അപ്പം പിന്നെ അവിടെ നിന്ന് നിർത്തും. അങ്ങനെ എവിടെ ട്രീറ്റ്മെൻറ്റ് എടുത്താലും ഏത് ഹോസ്പിറ്റലിൽ പോയാലും ഏത് ഡോക്ടറിനെ കണ്ടാലും ആ ഡോക്ടേഴ്സ് പറയുന്ന ആ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആകാതെ വേറെ പുതിയ പുതിയ ട്രീറ്റ്മെൻറ്റ് നോക്കി പോകുന്നവരുണ്ട്. അതൊരിക്കലും നമുക്ക് ഈ പറയുന്ന കപ്പിൾസിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം എങ്ങനെയെങ്കിലും ഒരു കുട്ടി ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്, എവിടെ ചെന്നാലാണ് അത് സാധ്യമാകുന്നത് എന്നുള്ള ഒരു വെപ്രാളം കൊണ്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ മദ്യതയ്ക്ക് വേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കുക, 6-7 മാസം ആയിക്കോട്ടെ, വിഷമിക്കേണ്ട, അതിനൊരു സമയം ഉണ്ടാകും. അവര് നിങ്ങൾ ഡോക്ടറിനെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉള്ളതുകൊണ്ട് അതന്നെയാണല്ലോ ഈ മന്ദിത അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ആദ്യമേ തന്നെ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഡോക്ടർ പറയുന്ന മെഡിക്കൽ ടേംസ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അവരോട് ചോദിക്കുക, എന്തുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയത്. അപ്പൊ അവരത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അതിനുശേഷം അത് എങ്ങനെ മാറ്റിയെടുക്കാൻ അല്ലെങ്കിൽ അവിടുത്തെ ചികിത്സാരീതി എന്താണ് എന്നതിനെ കുറിച്ചുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അതിനെത്രത്തോളം സമയമെടുക്കും എന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാകും. അത്തരത്തിൽ നിങ്ങൾ എടുക്കുന്ന ആ ചികിത്സേനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്കോട്ടം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറ്റിയിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ആ ട്രീറ്റ്മെൻറ്റ് എടുക്കും. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു ക്ഷമയാണ് വേണ്ടത്. അതേപോലെ തന്നെ ദമ്പതികൾക്കിടയിലുണ്ടാവുന്ന പരസ്പരം സപ്പോർട്ട് ഇതിന് അത്യാവശ്യമാണ്. പരസ്പരം ഒരിക്കലും കുറ്റപ്പെടുത്താതിരിക്കുക. ഡോക്ടേഴ്സ് പറയുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അതേപടി അനുസരിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഗർഭധാരണത്തിന് അനുകൂലമായിട്ടുള്ള സമയം ഏതാണ് എന്നതായിരുന്നു. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, മറ്റുള്ളവരോടൊന്ന് ഷെയർ ചെയ്യുക, അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി.